ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോ ഇന്ന് മദേഴ്സ് ഡേ ആയ പ്രമാണിച്ച് ഞങ്ങള് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ ഇന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ വിചാരിച്ചു അല്ലേ, മദേഴ്സ് ഡേ പ്രമാണിച്ച്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക്. എല്ലാവരും വിചാരം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ എന്നുള്ളതാണ്, പക്ഷേ ഇത് വളരെ ഈസിയാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് ചെറിയൊരു പ്രോസസ്സ് ഉണ്ടെന്നുള്ളൂ, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും മദേഴ്സ് ഡേ ആഘോഷിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. രണ്ടുപേരും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി. ഇന്നത്തെ ദിവസം, ഇന്ന് സൺഡേ ആണല്ലോ, എല്ലാവരും ഉണ്ട്. അപ്പൊ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇന്ന് എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ഉണ്ടാക്കണേ നോക്കാം. അത് ഇതുവരെ എൻ്റെ ചാനലിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ ലൈക്ക് ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം ഒന്ന് അമർത്തിയേക്കണേ. അപ്പൊ റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഉണ്ടാക്കാം. അപ്പൊ ഈ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ളത് പൈനാപ്പിളിന്റെ സ്ലൈസസ് ആണ്. നമ്മൾ ഒരു ഒരു സെന്റിമീറ്റർ വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു റൗണ്ടിലെ. അതുപോലെ തന്നെ നടുവില് ഇങ്ങനെ കറക്റ്റ് റൗണ്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു കുപ്പിയുടെ മൂടിയെ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തിയതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു പെർഫെക്റ്റ് റൗണ്ട് കിട്ടിയത്. അങ്ങനെ നമുക്ക് ഇതുപോലെ പൈനാപ്പിൾ സ്ലൈസസ് മുറിച്ചെടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ബ്രൗൺ ഷുഗർ ആണ്, പിന്നെ കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ, 5 മുട്ട, ബേക്കിംഗ് പൗഡർ, പൈനാപ്പിൾ എസൻസ്, കുറച്ച് ചെറി ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 3.5 to 4 കപ്പ് മൈദയാണ്. പിന്നെ വേണ്ടത് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ആണ്. ഞാൻ ഇതുപോലത്തെ സ്ലൈസസ് ഒരു 4 എണ്ണം എടുത്തു. അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത ജ്യൂസ് ആണിത്. ഇനി വേണ്ടത് 1 കപ്പ് ഓയില്. നമ്മൾ ആദ്യം തന്നെ മുട്ട ഉണ്ണിയും വെള്ളയും മാറ്റി ഇടുക. നമ്മുടെ മുട്ടയുടെ വെള്ള ഒരു ബീറ്റർ വെച്ച് അടിച്ചെടുക്കാൻ പോവാണ്. ബീറ്റർ ഇല്ലാത്തവര് നമുക്ക് വിസ്ക് വെച്ചിട്ടും അടിച്ചെടുക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ ബെൽറ്റ് വേഗം തീർക്കാനായിട്ട് ഞാനിപ്പോ തൽക്കാലം ഇലക്ട്രിക് ബീറ്റർ ആണ് യൂസ് ചെയ്യണേ. ഈ മുട്ടയുടെ വെള്ള നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ട നന്നായി പതപ്പിച്ചെടുത്തു, കണ്ടോ? ഇതിങ്ങനെ സ്റ്റിഫ് പീക്സ് ആയെന്ന അർത്ഥം മുട്ട അടി പതപ്പിച്ചത് ശരിയായി എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നൊരു ടിപ്പാണ്, നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കായാലും നമ്മള് മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് അടിച്ചെടുത്തിരിക്കണം. എന്നാ മാത്രമാണ് നമുക്ക് ആ കേക്കിന് നല്ല സ്പഞ്ചിനെസ് കിട്ടുള്ളൂ. ഈ മുട്ടയുടെ വെള്ള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ബീറ്റ് ചെയ്യരുത്. മുട്ടയുടെ മഞ്ഞ ഞാനിപ്പോ ബീറ്റ് ചെയ്തു. ഇത് ഫോർകോണ്ട് അടിച്ചെടുത്താലും മതി. ഇനി നമ്മൾ ഈ മൈദയിലേക്ക് നമ്മള് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാണ്. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഇത് നമ്മള് 2-3 പ്രാവശ്യം സിഫ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോ പതുക്കെ ഇങ്ങനെ നന്നായി സ്പാച്ചുല കൊണ്ട് ഇളക്കിയെടുക്കണേ ഉള്ളൂ. ഞാനിതിലേക്ക് ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ആണ്. ഇതിപ്പോ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ജ്യൂസ് ആഡ് ചെയ്യാണ്. അതെടുത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. ഇതിനുശേഷം നമ്മളിതൊന്ന് ബീറ്ററിൽ അടിച്ചെടുക്കും. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ബീറ്ററിൽ അടിച്ചെടുക്കും. ഇതിലേക്ക് 1 കപ്പ് ഓയില് ആഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ അടിച്ചത് അതും ചേർക്കാണ്. നമ്മൾ 5 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ മഞ്ഞയാണ് ഞാനിവിടെ ചേർക്കണേ.
ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് കൂടി ചേർക്കാനാണ്. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഇനി ഇത് നന്നായി ബീറ്ററിൽ എടുത്ത് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി ആവശ്യം വെള്ളം ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ആദ്യം ഒരു അര കപ്പ് വെള്ളം ആഡ് ചെയ്യാണ്. എന്നിട്ട് ബീറ്ററോട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളിതിൽ പഞ്ചസാര അര കപ്പ് ചേർത്താനുള്ള കാരണം, നമ്മുടെ പൈനാപ്പിളിൽ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നമുക്ക് അര കപ്പ് മതി. അല്ലെങ്കിൽ മധുരം മതിയുമില്ല, നല്ല പഴുക്കാത്ത പൈനാപ്പിളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയെങ്കിലും ചേർക്കണം. അങ്ങനെ ഞാനിത് നന്നായി ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇവിടെ പതപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമ്മൾ ഇത് ഒരിക്കലും ബീറ്റർ വെച്ച് അടിച്ചെടുക്കരുത്. ഇനി നമ്മളിത് ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ, എന്നാലാണ് ആ പത അതിലേക്ക് നിൽക്കുള്ളൂ. നമ്മൾ ഇതിങ്ങനെ എടുക്കുക, പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ മറിച്ചു കൊടുക്കുക, വീണ്ടും ഇതിങ്ങനെ എടുത്ത് പിന്നെ മറിച്ചു കൊടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ വട്ടം കറക്കി ഇളക്കരുത്, അപ്പൊ ഈ പതയൊക്കെ അമുങ്ങിപ്പോവും. നമ്മൾ പതുക്കെ ഇങ്ങനെ എടുക്കുക, ഫോൾഡ് ചെയ്യുക, അടിയിൽ നിന്ന് എടുത്ത് ഫോൾഡ് ചെയ്യുക, നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മള് ഫോൾഡ് ചെയ്ത് ഇതിപ്പോ എല്ലായിടത്തും ആക്കി കണ്ടോ. അപ്പൊ അതൊക്കെ പതുക്കെ അങ്ങ് നമ്മള് ഇളക്കി ഫോൾഡ് ചെയ്ത് റെഡിയാക്കി. ഇനി നമ്മള് ട്രേ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മള് ഒരു കപ്പ് ബ്രൗൺ ഷുഗറിലേക്ക് അര കപ്പ് ബട്ടർ കൂടി ഇളക്കി നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ച് ചെയ്താലും കുഴപ്പമില്ല, ഞാനിപ്പോ സ്പാച്ചുല വെച്ചിട്ടാണ് ചെയ്യണേ. നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുത്തു. ഇവിടെ ഇപ്പൊ ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതൊരു 25x25 സെന്റിമീറ്ററിലുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ്. ഞാൻ ഇതിലേക്ക് ഈ മിക്സ്ചർ പതുക്കെ ബോട്ടം അടിയില് എല്ലായിടത്തായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ്. അങ്ങനെ നമ്മൾ ഇതെല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മള് നമുക്ക് ഇത് ഈ ബേക്കിംഗ് ട്രേ വലുതില്ലെങ്കിൽ നമ്മൾ ചെറുത് യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഇതായിട്ട് കേക്കായിട്ട് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായാലും 6 ഇഞ്ചിന്റെ ട്രേ വെച്ചിട്ടും ചെയ്യാം, 8 ഇഞ്ചിന്റെ റൗണ്ട് ഇത് വെച്ചിട്ടും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ 25x25 സെന്റിമീറ്ററിന്റെ സ്ക്വയർ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ റൗണ്ട് പീസസിൽ കട്ട് ചെയ്തിരിക്കുന്ന ഈ പൈനാപ്പിള് നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ നടുവിലേക്ക് ഒരു ചെറി വെച്ചത് കൊടുക്കാം. ചെറി എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. ഓരോരോ ചെറി നമ്മൾ നടുവിലേക്ക് വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഗ്യാപ്പുകളിലും നമുക്ക് വെച്ചു കൊടുക്കാം. സൈഡ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയും വെച്ചു കൊടുക്കാം. അത് അതിന്റെ ഭംഗിക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മള് ഈ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബാറ്റർ നമ്മൾ ഇതിന്റെ ഉള്ളിൽ പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും എത്തുന്ന രീതിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് വലിയ ടാപ്പ് ചെയ്യാൻ പാടില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അടിയിലിരിക്കുന്ന ആ പൈനാപ്പിൾ ചിലപ്പോ ഇളകി പോവും. ജസ്റ്റ് ഒന്ന് പൊക്കുക, ജസ്റ്റ് ഒന്ന് രണ്ട് ടാപ്പ് അത്ര മതി. ഇനി നമ്മള് ഈ കേക്ക് ട്രൈ എടുത്ത് പ്രീഹീറ്റ് ചെയ്ത് വെച്ച് 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് നമ്മള് ഇത് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ഒരു 30-35 മിനിറ്റ് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കാം. 150 ഡിഗ്രിയിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആയില്ലെങ്കിൽ കുറച്ചും കൂടി സമയം കൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവനും ഓരോ ടൈപ്പാണ്.
അപ്പൊ ഞാൻ എന്റെ ഓവന്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 150 ഡിഗ്രിയിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് ബേക്ക് ഓപ്ഷനിൽ വെക്കുക. പിന്നെ നമ്മളൊരു 15 മിനിറ്റ് പ്രീസീറ്റ്. ഇപ്പൊ ഞാനിവിടെ 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റ് ആകുമ്പോൾ അത് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തിട്ട് കയറ്റും. അപ്പൊ ഞാൻ ഇതെടുത്ത് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മള് ഇത് ട്രേ ഓവനിൽ വെച്ച് ഒരു 30 മിനിറ്റ് നേരം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു കത്തിയോ ഏതെങ്കിലും ഒരു സ്പാച്ചിലോ എങ്ങനെയെങ്കിലും വെച്ചിട്ട് നമ്മള് ഇതിന്റെ സൈഡ് ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് ഒരു ട്രേ വെച്ചിട്ട് നമ്മളിത് കമഴ്ത്താൻ പോവാണ്. ഫ്ലിപ്പ് ചെയ്യാം, ശേഷം പതുക്കെ അങ്ങ് എടുക്ക. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോ ഇത് മുറിക്കാൻ പോണില്ല, കാരണം വെച്ചാൽ ഇത് മദേഴ്സ് ഡേ ആണല്ലോ. അപ്പോൾ ഈ മദേഴ്സ് ഡേ വെച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് മുറിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇത് നല്ല എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിനി വേറൊരു വിഭവമായിട്ട് പിന്നെ ഒരിക്കൽ വരാം. ടിൽ ദെൻ ബൈ.